Hello friends, welcome back to my channel Kalyani Gardens. I am Rajini. In this video, snake plant alangi sanseveria ennu parayna ee oru plant ine kurichulladana. Video lottu povunnathinu munpu ende channel subscribe cheyidittillengil onnu subscribe cheyidekka. Kooda bell icon kudu just onnu enable cheythal njan upload cheyna video de notification ningalkku appol thanne labhikkunnathayirikkum. Appo video onnu kandu nokka. പണ്ടുകാലങ്ങളിലൊക്കെ ഇത് അതിരുകളിലും അതുപോലെ കാടുപിടിച്ച് കിടക്കുന്ന പ്രദേശങ്ങള് പറമ്പുകള് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഗാർഡനിലും വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ഇൻഡോറിലും സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ്. ഇത് ഇൻഡോറിൽ വെക്കാൻ പല കാരണങ്ങളുണ്ട്. ഇതിൻ്റെ ഒരു ഭംഗി മാത്രമല്ല, ഇത് മറ്റ് ചെടികളെപ്പോലെയല്ല നല്ല രീതിയിൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. ഇത് നല്ലൊരു എയർ പ്യൂരിഫയർ കൂടിയാണ് ഈ ഒരു പ്ലാന്റ്. ബെഡ്റൂമിലുമൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. എയർ സർക്കുലേഷൻ ഇല്ലാത്ത റൂമുകളിലൊക്കെ എയർ ഫ്രഷ്നെസ് നൽകുന്ന ഒരു പ്ലാന്റാണിത്. ഇതിൻ്റെ ഒരു നേറ്റീവ് പ്ലേസ് എന്ന് പറയുന്നത് നൈജീരിയയാണ്. അവർ ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ചെടി വളരാനായിട്ട് ഒരുപാട് പ്രകാശമൊന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇൻഡോറിൽ വളർത്തുകയാണെങ്കിൽ, സാധാരണ മറ്റു ചെടികളൊക്കെ വളർത്തുകയാണെങ്കിൽ നമ്മൾ വിൻഡോയുടെ സൈഡിലായിട്ട് അങ്ങനെയൊക്കെയുള്ള കോറിഡോർ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലായിരിക്കും നമ്മൾ വളർത്തുന്നത്. കുറച്ചൊക്കെ പ്രകാശം കിട്ടുന്ന സ്ഥലത്തായിരിക്കും നമ്മൾ സാധാരണ മറ്റു ചെടികളൊക്കെ വളർത്തുന്നത്. പക്ഷേ ഈ ചെടി അങ്ങനെയല്ല, ഒട്ടും പ്രകാശം ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലും നല്ല രീതിയിൽ വളർന്നു വരുന്ന ഒരു ചെടിയാണ്. ഇത് വെളിച്ചം കിട്ടാത്ത സ്ഥലത്താണെങ്കിൽ കൂടുതൽ ഡാർക്ക് ഷെയ്ഡിലും അതുപോലെ നല്ല വെളിച്ചമുള്ള സ്ഥലത്താണെങ്കിൽ ഒരു ലൈറ്റ് ഷെയ്ഡിലുമാണ് വളരുന്നത്. അത് ഡാർക്ക് ഷെയ്ഡെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഗ്രീൻ ഷെയ്ഡിലെ ഒരു പ്ലാന്റ് ആണെങ്കിൽ നല്ല ഡാർക്ക് ഗ്രീൻ ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഷെയ്ഡിലൊക്കെ ഉള്ള ആ ഒരു യെല്ലോ കളറ് ലൈറ്റ് കിട്ടാത്ത സ്ഥലത്താണെങ്കിൽ നല്ല ഡാർക്ക് യെല്ലോ ആയിട്ടും അതുപോലെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിലും ആയിരിക്കും ഇതുണ്ടാവുന്നത്. ഈ ഒരു ചെടിയെ സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നുണ്ടെങ്കിലും സ്നേക്കുമായിട്ട് പമ്പ് അങ്ങനെയുള്ള ജീവികളായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. ഇതിൻ്റെ ആ ഒരു ലീഫിൻ്റെ ഒരു പാറ്റേൺസ് കൊണ്ട് മാത്രമാണ് ഇതിനെ സ്നേക്ക് പ്ലാന്റ് എന്ന് വിളിക്കുന്നത്. മറ്റ് ചെടികളെപ്പോലെ ഒരുപാട് കെയറിംഗ് ഒന്നും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ്. ഒരുപാട് കെയറിംഗ് എന്നല്ല, പ്രത്യേകിച്ച് കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യം തന്നെ ഈ ചെടിക്കില്ല. ഒരുപാട് ടൈമൊന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു ചെടിയാണ്. പ്രത്യേകിച്ച് ബിഗിനേഴ്സിനൊക്കെ എളുപ്പത്തിൽ തന്നെ വളർത്തിയെടുക്കാം ഈ ഒരു ചെടി. ഈ ചെടിയുടെ പ്രൊപ്പഗേഷൻ്റെ കാര്യം പറയുവാണെങ്കിൽ രണ്ട് രീതിയിൽ ഈ ചെടിയെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. സോയിൽ പ്രൊപ്പഗേഷനും അതുപോലെ തന്നെ വാട്ടർ പ്രൊപ്പഗേഷനും. സോയിൽ പ്രൊപ്പഗേഷൻ ആണെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിരിക്കും. വാട്ടർ നമ്മൾ വെള്ളത്തിൽ വെച്ച് വളർത്ത് പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്ലോ ആയിരിക്കും ഇതിൻ്റെ വേരൊക്കെ ഉണ്ടാകുന്നത്. അപ്പം കൂടുതലും നല്ലത് സോയിൽ പ്രൊപ്പഗേഷൻ തന്നെയാണ്. ഇതിൻ്റെ സ്റ്റെം വെച്ചിട്ടും അതുപോലെ ലീഫ് കട്ട് ചെയ്തിട്ടും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. ഈ ചെടികൾ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. ഇത് നാടൻ വെറൈറ്റിയിൽ ഉള്ള പ്ലാന്റാണ്. നാടൻ വെറൈറ്റിയിൽ തന്നെ പല വെറൈറ്റികളുള്ള പ്ലാന്റ്സുകളുണ്ട്. ഇതുപോലെ ബോർഡറിൻ്റെ സൈഡിലായിട്ട് യെല്ലോ ഷെയ്ഡിൽ വരുന്നതും പിന്നെ ഫുള്ള് ഗ്രീൻ ഷെയ്ഡിൽ വരുന്നതുമായിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ കുറച്ച് ലീവ്സിനൊക്കെ പൊക്കം കുറഞ്ഞ രീതിയിലുള്ള പ്ലാന്റ്സ് ഉണ്ട് നാടൻ വെറൈറ്റിയിൽ തന്നെ. പിന്നെ ഉള്ളത് ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഹൈബ്രിഡ് വെറൈറ്റിയിൽ തന്നെ ഏകദേശം ഒരു 100 വെറൈറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ ഇലകളുടെ ആ ഒരു ഷേപ്പിലുള്ള വ്യത്യാസവും പിന്നെ കളറിലുള്ള ഗ്രീൻ ഷെയ്ഡ് കുറവും യെല്ലോ ഷെയ്ഡ് കൂടുതലും അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ലീവ്സുകൾ തന്നെ വെറൈറ്റികൾ മാറ്റം വരുന്നുണ്ട്. ഇതിൻ്റെ ലീഫ് വെച്ചിട്ട് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കാൻ നോക്കുവാണെങ്കിൽ ഇതിന് തൈകളുണ്ടായി വരും. വേര് വന്നിട്ട് തൈകളുണ്ടായി വരും. ഇതിൻ്റെ ലീഫ് കട്ട് ചെയ്ത് മെച്ചൂർഡായിട്ടുള്ള ലീഫ് കട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 2-3-4 പീസായിട്ട് കട്ട് ചെയ്തിട്ട് മണ്ണിൽ കുത്തിയോ അല്ലെങ്കിൽ വെള്ളത്തിൽ വെച്ചോ നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാം. തൈകളും ഉണ്ടായിട്ട് വരും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഇതുപോലെ യെല്ലോ ഷെയ്ഡ് അതിന് കാണണമെന്നില്ല. ഇതിന് ഫുള്ള് ഒരു ഗ്രീൻ ഷെയ്ഡ് ആയിട്ട് തന്നെ ആയിരിക്കും ഇതിൻ്റെ തൈകളുണ്ടായി വരുന്നത്. ഹൈബ്രിഡ് വെറൈറ്റി ആണെങ്കിൽ ആ മദർ പ്ലാന്റിൻ്റെ ഒരു ക്വാളിറ്റിയും ആ ഒരു തൈക്കുണ്ടായി ഉണ്ടാവണമെന്നില്ല ലീഫ് പ്രൊപ്പഗേഷൻ നടത്തുമ്പോൾ. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് വെയിറ്റ് ചെയ്യുക.
വളരെ സ്ലോ ഗ്രോത്ത് ആണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യുക, അപ്പോൾ ഇതിൽ നിന്നും പുതിയ ഷൂട്ട്സൊക്കെ വന്ന് പുതിയ തൈകളുണ്ടായി വരും. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നമുക്ക് ഈ ഒരു ചെടിയുടെ ആ ഒരു ലീഫോടുകൂടി തന്നെ നടണമെന്നില്ല. ഇതിൽ റൈസോൺസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, കിഴങ്ങുണ്ട്. അപ്പോൾ ആ ഒരു റൈസോൺസ് വെച്ചിട്ടും നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതിന് കൊടുക്കാൻ പറ്റിയ വളമെന്ന് പറഞ്ഞാൽ നമ്മൾ പൊട്ടിമിക്സ് തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് മണൽ യൂസ് ചെയ്യുക, പിന്നെ കമ്പോസ്റ്റ്, ഗാർഡൻ സോയിൽ, ഇവ ഇത് മൂന്നും കൂടെ ചേർത്തിട്ട് നമുക്ക് ചെടി നടാവുന്നതാണ്. പിന്നെ മറ്റു ചെടികൾക്ക് കൊടുക്കുന്ന പോലെ മാസത്തിലോ അല്ലെങ്കിൽ ആഴ്ചയിലോ ഒന്നും വളം കൊടുക്കേണ്ട കാര്യമേ ഇല്ല. ഒരു 6 മാസമൊക്കെ കൂടിയിരിക്കുമ്പോൾ ഇതുപോലെ കമ്പോസ്റ്റ് കുറച്ച് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ വാട്ടറിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക. അതുപോലെ വാട്ടർ ഡ്രെയിനേജ് ഉള്ള പോട്ടിൽ തന്നെ ഈ ചെടിയെ നടാനായിട്ട് നോക്കുക. പിന്നെ കീടാണുക്കളുടെ ശല്യമൊന്നും അങ്ങനെയൊന്നും കാണാത്ത ഒരു ചെടിയാണ്. കീടാണുക്കളൊന്നും അങ്ങനെ വളരെ പെട്ടെന്നും ഒന്നും അറ്റാക്ക് ചെയ്യാൻ സാധ്യതയില്ല. കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലീഫിന് നല്ല ഒരു തിക്നെസ്സാണുള്ളത്. പിന്നെ ഈ ചെടികൾ നശിക്കാനുള്ള ഒരു പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ഓവർ വാട്ടറിങ് ആണ്. ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ റൈസോൺസുകൾ ചീഞ്ഞിട്ട് ഇതിൻ്റെ ഈ ചെടികൾ നശിച്ചു പോകും. അല്ലാതെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഈ ചെടി നശിക്കാനായിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ചെടിയെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വരുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.